ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം ഇന്ന് ഓശാന തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവാലയങ്ങളിൽ കുരുത്തോല ആശീർവാദവും പ്രദക്ഷിണവും നടന്നു. കേരളത്തിലെ വിവിധ ദൈവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകൾക്ക് അഭിമന്യ പിതാക്കന്മാരും വൈദികരും നേതൃത്വം നൽകി. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന പ്രവചനം പൂർത്തിയായ തിരുനാൾ, യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണയിൽ ഇന്ന് ഓശാന തിരുനാൾ കൊണ്ടാടുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും നടന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് മാനന്തവാടി രൂപത ഹോളിക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം നടവയിൽ സ്വീകരണമൊരുക്കി. തുടർന്ന് നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും അഭിമന്യ പിതാവ് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ നടന്ന കുരുത്തോല തിരുനാൾ ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസോലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികനായി. തുടർന്ന് നടന്ന കുരുത്തോല വാഴ്വിലും പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ വൈദികരും സന്യസ്തരും നിരവധി വിശ്വാസികളും പങ്കെടുത്തു. ആഘോഷത്തിനായി ഒരുങ്ങുകയാണ്. ഇപ്പോഴുള്ള ഓശാന മുതൽ ഒരാഴ്ച നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ നമ്മുടെ കർത്താവിൽ സംഭവിച്ച ദിവ്യരഹസ്യങ്ങൾ നമ്മൾ തീവ്രമായി ധ്യാനവിഷയമാക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് തക്കാലയ്ക്കൽ നേതൃത്വം നൽകിയ കുരുത്തോല തിരുനാൾ കർമ്മങ്ങൾ രൂപത ഭദ്രാസന ദേവാലയമായ മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നടന്നു. സെന്റ് വിൻസെന്റ് ഹോമിൽ നിന്നും ആരംഭിച്ച കുരുത്തോല പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൃശൂർ പുത്തൻപള്ളി വ്യാകുലമാതാവിന്റെ ബസലിക്കയിൽ നടന്ന ഓശാന തിരുനാൾ ശുശ്രൂഷകൾക്ക് തൃശൂർ അതിരൂപത മെത്രോപൊലീത്തയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് മുഖ്യ കാർമ്മികനായി. ബലഹീനമായ നമ്മുടെ ജീവിതത്തിൽ യേശു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശക്തിയുള്ളതായി തീരുമെന്നും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുവാൻ ഓശാന തിരുനാൾ ആഹ്വാനം ചെയ്യുന്നതായും വചന സന്ദേശത്തിൽ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് വ്യക്തമാക്കി. ആ കഴുത എത്രയോ ഭാഗ്യപ്പെട്ടതായി, മറ്റുള്ളവരൊക്കെ പുച്ഛത്തോടെ നോക്കുന്ന കഴുത വാസ്തവത്തിൽ എത്രയോ ലോക ചരിത്രത്തിൽ തന്നെ വിശേഷപ്പെട്ട വ്യക്തിയായി. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കഴുതകളാകേണ്ടതല്ലേ? എന്നുവെച്ചാൽ നമ്മളൊക്കെ ബലഹീനരാണ്. നമ്മുടെ കൂടെ, നമ്മുടെ പുറത്ത്, നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ ആ ബലഹീനതകളെല്ലാം മാറി നമ്മൾ വാസ്തവത്തിൽ ശക്തിയുള്ളവരാകും, സമാധാനത്തിന്റെ ദാതാക്കളാകും. തലശ്ശേരി സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ഓശാന തിരുനാൾ ശുശ്രൂഷകൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് കത്തീഡ്രലിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെനറ്റോ നേതൃത്വം നൽകി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന കുരുത്തോല തിരുനാൾ ആഘോഷങ്ങൾക്ക് കോട്ടപ്പുറം ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കത്തീഡ്രൽ അങ്കണത്തിൽ ഓശാന പ്രദക്ഷിണവും നടന്നു. കണ്ണൂർ രൂപതയുടെ ഭദ്രാസന ദേവാലയമായ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെ നേതൃത്വത്തിലാണ് ഓശാന തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. ഇടുക്കി രൂപതയിൽ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ ഓശാന തിരുനാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ കാർമ്മികത്വത്തിൽ ഓശാന തിരുനാൾ ആഘോഷങ്ങൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കത്തീഡ്രലിൽ നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ മേലധ്യക്ഷൻ മാർ മാത്യു അറക്കൽ അണക്കര പള്ളിയിൽ നടന്ന ഓശാന തിരുനാൾ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികനായി. കോയമ്പത്തൂർ രാമനാഥപുരം ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ രാമനാഥപുരം രൂപതയുടെ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് പിതാവിന്റെ കാർമ്മികത്വത്തിൽ കുരുത്തോല തിരുനാൾ ദിവ്യബലിയും തുടർന്ന് ഓശാന പ്രദക്ഷിണവും നടന്നു. കോതമംഗലം മൗണ്ട് സീനായി കാതോലിക്കേറ്റ് അരമനയിലെ മോർ ബസേലിയോസ് കത്തീഡ്രലിൽ നടന്ന ഓശാന ഞായർ ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുൻമോർ ബസേലിയോസ് തോമസ് പ്രതിമൻ ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബെറോഡ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ നേതൃത്വം നൽകി. ഷെക്കേന ന്യൂസ്, കൊച്ചി.